നമസ്കാരം, ഫോർട്ടിക്ക ന്യൂസിലേക്ക് സ്വാഗതം. ബി ജെ പിയുടെ എക്കാലത്തെയും വലിയ തെരഞ്ഞെടുപ്പ് ആയുധമാണ് രാമക്ഷേത്രം. ഇത്രയും നാൾ രാമക്ഷേത്ര നിർമ്മാണമാണ് പറഞ്ഞതെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാമക്ഷേത്രം തുറക്കുകയാണ്. അതിനിടെയാണ് രാമക്ഷേത്രം മുഖ്യ പ്രചാരണ വിഷയമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 30 അയോധ്യയിൽ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തും. 50% വോട്ടു വിഹിതമെങ്കിലും ഇക്കുറി നേടണമെന്നാണ് ബി ജെ പി ഭാരവാഹികൾക്കുള്ള മോദിയുടെ നിർദ്ദേശം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയമാണ് ബി ജെ പിക്ക് ഇപ്പോൾ ആത്മവിശ്വാസം കൂട്ടിയിട്ടുള്ളത്. അതിനാൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വിജയം നേടാനാകുമെന്നാണ് ബി ജെ പിയുടെ വിശ്വാസം. അടുത്ത 22 രാമക്ഷേത്രം തുറക്കുന്നതോടെ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണവും സജീവമാക്കുകയാണ് ബി ജെ പി. ചടങ്ങിന് ഒരാഴ്ച മുൻപ് മുതൽ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചാരണം ശക്തമാക്കാനാണ് മോദി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബൂത്ത് ഭാരവാഹികൾ വീടുകൾ കയറണമെന്നാണ് നിർദ്ദേശം. പ്രദേശത്തെ മുതിർന്ന നേതാവിനാണ് ഇതിന്റെ ഏകോപന ചുമതല. പ്രതിഷ്ഠാദിന ചടങ്ങുകൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം. സമൂഹ മാധ്യമങ്ങളിൽ തത്സമയ സംപ്രേഷണം നടത്തുന്നതിനൊപ്പം പൊതുസ്ഥലങ്ങളിലും ചടങ്ങ് പ്രദർശിപ്പിക്കണം എന്നിങ്ങനെയാണ് നിർദ്ദേശങ്ങൾ. 30 അയോധ്യയിൽ അന്താരാഷ്ട്ര വിമാനത്താവളം മോദി ഉദ്ഘാടനം ചെയ്യും. പ്രതിഷ്ഠാദിന ചടങ്ങിന് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ക്ഷണിതാക്കൾ മര്യാദ പുരുഷോത്തം ശ്രീറാം ഇന്റർനാഷണൽ എയർപോർട്ടിലായിരിക്കും ഇറങ്ങുക. അന്ന് തന്നെ നവീകരിച്ച റെയിൽവേ സ്റ്റേഷൻ കൂടി ഉദ്ഘാടനം ചെയ്ത് അയോധ്യയിൽ മോദി റോഡ് ഷോയും നടത്തും. 3,284 കോടി രൂപയുടെ വികസന പദ്ധതി അയോധ്യയ്ക്കായി പ്രഖ്യാപിക്കുകയും ചെയ്യും. 15 നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ക്ലസ്റ്റർ യോഗങ്ങളിലും പ്രധാന ഭരണ നേട്ടമായി രാമക്ഷേത്രം അവതരിപ്പിക്കും. മോദിക്കൊപ്പം അമിത്ഷായും രാജ്നാഥ് സിംഗും യോഗങ്ങളിൽ പങ്കെടുക്കും. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 5,000 യോഗങ്ങൾ നടത്താനാണ് യുവമോർച്ചയ്ക്കുള്ള നിർദ്ദേശം. കഴിഞ്ഞ തവണ തിരിച്ചടി നേരിട്ട 100 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങാനും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ഹിന്ദുക്കളുടെ വോട്ടുകൾ ഇതുവഴി നേടിയെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പിയുടെ ഈ പുതിയ നീക്കം.